ഹലോ ഫ്രണ്ട്സ്, ഗ്രില്ലാൻഡ് വിആർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഞാൻ പ്രണവ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പച്ചക്കറി ചെടിക്ക് വേണ്ടുന്ന മൂന്ന് വളങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വരുന്ന, അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പറ്റുന്ന മൂന്ന് വളങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വളങ്ങളൊക്കെ നമ്മൾ പച്ചക്കറി ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നതിലൂടെ നല്ലൊരു ഗ്രോത്ത് അപ്പോൾ നിങ്ങളുടെ വളർച്ചയിൽ, അപ്പം അവരുടെ വളർച്ച ശരിക്കും അപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വളങ്ങളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു തേങ്ങാവെള്ളം, തേങ്ങാവെള്ളമാണ് നമ്മുടെ ഒന്നാമത്തെ വളം എന്ന് പറയുന്നത്. തേങ്ങാവെള്ളം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചക്കറി ചെടി വളരുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ കരിക്കും വെള്ളം ആയാലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. എന്തായാലും കൂടുതൽ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ എടുക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ തേങ്ങയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കുന്ന ഒരു വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വെളിയിൽ നിന്ന് തന്നെ മേടിക്കാനായിട്ട് വരുന്നില്ല. വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ആയിട്ടുള്ള ആ ഒരു തേങ്ങാവെള്ളം ആണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഗൗരവം കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി ചെടിയെ അത് എതിരായിട്ട് ബാധിക്കാനും അതുകൊണ്ട് അത് കാരണമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടിയെ തഴച്ച് വളർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ തേങ്ങാവെള്ളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ പഴത്തൊലിയിലെ, പഴത്തൊലിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരുന്ന അടിപൊളി വളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴത്തൊലി വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം അത് ഡീറ്റലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞുള്ള തേങ്ങാവെള്ളത്തിൻ്റെയും വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെയായിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അവസാനം ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവസാനം നിങ്ങൾക്കപ്പോൾ ആ ഒരു വീഡിയോ കാണാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആ ഒരു പഴയ ഒരു വീഡിയോയിലോട്ട് തന്നെ പോകുന്നതായിരിക്കും. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ ആ ഒരു തേങ്ങാവെള്ളത്തിൻ്റെ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴത്തൊലിയുടെ ആ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തേങ്ങാവെള്ളത്തിൻ്റെ കൂട്ടേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. കുറച്ച് പഴത്തൊലികൾ മാത്രമാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേനും അതെന്താ പറയുന്നത്, അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകില്ല. അതായത് നമ്മളത് വെള്ളത്തിലിട്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തൊലികൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഞാൻ അത് ഡീറ്റെയിലായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ താഴെയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളത് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കുറേ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതായിരിക്കും. നല്ല വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി ചെടി തഴച്ച് വളരുവാനായിട്ടുള്ള കൂടുതലും വൈറ്റമിൻസ് ആണ് അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ പച്ചക്കറി ചെടി തഴച്ച് വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന മറ്റൊരു വളമാണ് നമ്മുടെ കട്ടൻ ചായം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി വളമാണ്. ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെയായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അവസാനം അത് ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ള എന്തായാലും പോയി നോക്കുക കേട്ടോ. വളരെ നല്ല രീതിയിലുള്ള വീഡിയോസാണ്. അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് വെളിയിൽ നിന്ന് ഒന്ന് ഒരു സാധനം പോലും വെളിയിൽ നിന്ന് മേടിക്കാൻ തന്നെ നമുക്കെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫെർട്ടിലൈസറിനെ പറ്റിയാണ് കേട്ടോ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഒരു മൂന്ന് വീഡിയോ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പച്ചക്കറി ചെടി ഈ ഒരു വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ പച്ചക്കറി ചെടിയൊക്കെ നല്ല രീതി തന്നെ 100% നല്ലതായിട്ട് തന്നെ വളരുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂവിടുകയും കായ്ക്കും ഒക്കെ തന്നെ നിറയെ കായ്ക്കും ഒക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അല്ലാതുള്ള വേറെ ഒരു വളങ്ങൾ നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ എല്ലാം ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള വളങ്ങളാണ് നമ്മളെല്ലാം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആ ഒരു പച്ചക്കറി ചെടിക്കെല്ലാം തന്നെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തായാലും നല്ലൊരു ഗ്രോത്ത് അപ്പോൾ നമ്മുടെ ആ ഒരു പച്ചക്കറി ചെടിയിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ആഴെ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല വിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.